പി എസ് സി പ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിന് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് സെപ്റ്റംബർ മാസത്തെ ഡെയിലി കറണ്ട് അഫയേഴ്സ് മൂന്ന് ദിവസത്തേത് വീണ്ടും ചെയ്യുകയാണ്. അതായത് സെപ്റ്റംബർ 7, സെപ്റ്റംബർ 8, 9. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും നമ്മൾ ഇതുപോലെ തന്നെ കുറച്ച് രണ്ട് മൂന്ന് ദിവസങ്ങൾ അടുപ്പിച്ചാണ് ചെയ്തത്. അപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് വീഡിയോ ചെയ്യാനൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസങ്ങളിൽ സെപ്റ്റംബർ 12 വരെ 13 വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഡെയിലി ബേസിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് സെപ്റ്റംബർ 7 മുതൽ 9 വരെയുള്ള കറണ്ട് അഫയേഴ്സ്, പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മോക്ക് ടെസ്റ്റ്, കഴിഞ്ഞ വീഡിയോയിലെ മോക്ക് ടെസ്റ്റിന് ഉത്തരം പറയാനുണ്ട്. ക്രിമിനൽ പ്രൊസീജിയർ ഐഡന്റിഫിക്കേഷൻ ആക്ട് 2022 നിലവിൽ വന്നത് ഓഗസ്റ്റ് 4, 2022 ഭൂമിപുത്രന്റെ വഴി ആരുടെ കൃതിയാണ്? എസ് വി വേണുഗോപൻ നായർ. കുട്ടികൾക്കെതിരായ സൈബർ ആക്രമണം തടയാൻ ശിശു വികസന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പാണ് കുഞ്ഞാപ്പ്. DRDO-യും ഇന്ത്യൻ നേവിയും VLSRSAM മിസൈൽ സംവിധാനം പരീക്ഷിച്ചത് ഒഡീഷയിൽ നിന്നാണ്. ഈ അടുത്ത അഴിമതി കേസിൽ 12 വർഷം തടവ് വിധിക്കപ്പെട്ട നജീബ് റസാഖ് മലേഷ്യൻ മുൻ പ്രധാനമന്ത്രിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആദ്യ ചോദ്യം നോക്കാം. രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള ഭാഗമായ രാജ്പഥിൻ്റെ പുതിയ പേരെന്താണ്? അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, രാജ്പഥിൻ്റെ പുതിയ പേരെന്താണ്? ഉത്തരം കർത്തവ്യ പഥ്. കർത്തവ്യ പഥ് എന്നാണ് രാജ്പഥിൻ്റെ പുതിയ പേര്. അപ്പോൾ കൊളോണിയൽ കാലഘട്ടത്തിലാണ് രാജ്പഥ്, കിങ്സ് വേ എന്ന പേര് ആ ഒരു ഭാഗത്തിന് നൽകിയിരുന്നത്. അപ്പോൾ അത് മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ പുതിയൊരു പേര്, കർത്തവ്യത്തിൻ്റെ പാത എന്ന അർത്ഥം വരുന്ന, പാത്ത് ഓഫ് ഡ്യൂട്ടി എന്ന അർത്ഥം പറഞ്ഞ കർത്തവ്യ പഥ് എന്നാക്കി മാറ്റിയത്. അപ്പോൾ രാജ്പഥിൻ്റെ പുതിയ പേരാണ് കർത്തവ്യ പഥ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഒരു പ്രധാനപ്പെട്ട പേരുമാറ്റമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. കർത്തവ്യ പഥ് അല്ലെങ്കിൽ പാത്ത് ഓഫ് ഡ്യൂട്ടി, ഇതാണ് രാജ്പഥിൻ്റെ പുതിയ പേര്. രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള ഭാഗമാണ് രാജ്പഥ് എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡൊക്കെ നടക്കുന്നത് ഈ രാജ്പഥിലാണ്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. റിപ്പബ്ലിക് ദിന സൈനിക പരേഡൊക്കെ ഈയൊരു വീതിയിലാണ് നടക്കുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ പാത അറിയപ്പെട്ടത് കിങ്സ് വേ എന്നാണ്. പിന്നീട് അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് അത് അതിൻ്റെ കിങ്സ് വേ എന്നതിൻ്റെ ഹിന്ദി പരിഭാഷയായിട്ടുള്ള രാജ്പഥ് എന്ന് തന്നെയാണ് ആക്കിയത്. അപ്പോൾ അത് ഇത്രയും കാലമായിട്ടും ആ കൊളോണിയൽ ഭരണത്തിലുണ്ടായിരുന്ന ആ പേര് തന്നെയാണ് സ്വീകരിച്ചത്. മറ്റ് പല കാര്യങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഇപ്പോൾ ഈ കിങ്സ് വേ എന്നറിയപ്പെടുന്ന രാജ്പഥിൻ്റെ പേര് കർത്തവ്യ പദ് എന്നാക്കി മാറ്റിയത്. അപ്പോൾ സെപ്റ്റംബർ മാസമാണ് പേര് മാറ്റം നടത്തുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാതയും അവിടെ ഒരു സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിമയൊക്കെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇതൊക്കെ നടത്തുന്നത് ഇപ്പോൾ ഈ ഒരു രാജ്പഥിലെ മാർഗം ആ അതിനുള്ള ഭാഗമൊക്കെ റിനോവേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പാർലമെൻറ്റ് അടക്കമുള്ള കാര്യങ്ങൾ റിനോവേറ്റ് ചെയ്യാനുള്ള പ്രോജക്റ്റിൻ്റെ പേരാണ് സെൻട്രൽ വിസ്റ്റ പ്രോജക്റ്റ്, സെൻട്രൽ വിസ്റ്റ പദ്ധതി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ സെൻട്രൽ വിസ്റ്റ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ മാറ്റം വരുന്നുണ്ട്? പുതിയ ത്രികോണാകൃതിയിലുള്ള പാർലമെൻറ്റ് ബിൽഡിങ്, അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെൻട്രൽ സെക്രട്ടേറിയറ്റ്, ആ മേഖലയിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഗവൺമെൻറ് ഓഫീസ്, അതൊക്കെ റീബിൽഡ് ചെയ്യുന്ന പദ്ധതിയാണ് സെൻട്രൽ വിസ്റ്റ പ്രോജക്റ്റ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കർത്തവ്യ പദ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കാര്യമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ റീസെൻ്റായിട്ട് പേരുമാറ്റം വരുത്തിയ കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതി നിലനിൽക്കുന്ന ലോക് കല്യാൺ മാർഗ്, മുൻപ് അത് അറിയപ്പെട്ടത് റേസ് കോഴ്സ് റോഡ് എന്നാണ്. ആ ലോക് കല്യാൺ മാർഗ് എന്ന പേരിലേക്ക് ഈ പാത മാറ്റം വരുത്തി 2015. അതാണ് ഒരു റീസെൻ്റ് ആയിട്ട് നടത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം. ഔറംഗസേബ് റോഡ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. അതിൻ്റെ പേര് APJ അബ്ദുൽ കലാം റോഡ് എന്നാക്കി മാറ്റിയിട്ടുണ്ട് 2015. അങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട പേരുമാറ്റങ്ങളൊക്കെ ഇതിനു മുൻപ് നടന്നിട്ടുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട പേരുമാറ്റമാണ് ഇത്. അതായത് തലസ്ഥാന നഗരിയിലെ
അതിൻ്റെ ഭരണസിര കേന്ദ്രത്തിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെയും ഒക്കെ പേര് മാറ്റം വരുത്തിയത് കൃത്യമായിട്ട് അത് അറിഞ്ഞിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാജ്യപഥത്തിൻ്റെ പേര് കർത്തവ്യ പദ്, കർത്തവ്യ പാത, പാത്ത് ഓഫ് ഡ്യൂട്ടി എന്നാക്കി മാറ്റിയത്. അടുത്ത ചോദ്യം, 2022 സെപ്റ്റംബർ മാസം ഉപയോഗാനുമതി ലഭിച്ച ഇൻട്രാനേസൽ കോവിഡ് വാക്സിൻ, ഇന്ത്യയിൽ ഉപയോഗാനുമതി ലഭിച്ച മൂക്കിലൂടെ നൽകാൻ കഴിയുന്ന ഇൻട്രാനേസൽ കോവിഡ് വാക്സിൻ ഏതാണ് എന്നാണ് ചോദ്യം. അതിൻ്റെ പേര്, ഉത്തരം ഇൻകോവാക് ആണ്. ഇൻകോവാക് എന്നത് ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഉപയോഗാനുമതി ലഭിച്ച കോവിഡിനെതിരായ വാക്സിൻ ആണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻട്രാനേസൽ വാക്സിൻ ആണ്, അതായത് മൂക്കിലൂടെ നൽകാൻ കഴിയുന്ന കോവിഡ് വാക്സിൻ ആണ് ഇൻകോവാക്. ഇൻകോവാക്കുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ട്. ഒന്ന് ആ ഒരു പേര് പറഞ്ഞില്ല, റീസെൻ്റായിട്ടാണ് അതിൻ്റെ ഒരു പേര് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇൻകോവാക് എന്നാണ് മൂക്കിലൂടെ നൽകാൻ കഴിയുന്ന ഇന്ത്യയിൽ റീസെൻ്റായിട്ട് ഉപയോഗ അനുമതി ലഭിച്ച വാക്സിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കാം. നമ്മൾ നേരത്തെ ഇതിൻ്റെ കോഡ് നെയിം പറഞ്ഞിട്ടുണ്ട്, BBV 154 എന്നതാണ് മൂക്കിലൂടെ നൽകാൻ കഴിയുന്ന വാക്സിൻ്റെ പേര്, അതിൻ്റെ കോഡ് നെയിം. അപ്പോൾ അതിൻ്റെ പേര് ഇൻകോവാക് എന്നാണെന്ന് അറിഞ്ഞിരിക്കുക. ഭാരത് ബയോടെക് ആണ് ഈയൊരു കോവിഡ് വാക്സിൻ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഭാരത് ബയോടെക് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഭാരത് ബയോടെക് നിർമ്മിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാക്സിൻ എന്ന് പറയുന്നത് കോവാക്സിൻ ആണ്. നമ്മൾ ഒരുപാട് തവണ അത് ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പോൾ 2022 സെപ്റ്റംബറിൽ ഇന്ത്യയിൽ ഈ മൂക്കിലൂടെ നൽകാൻ കഴിയുന്ന ഇൻകോവാക്കിന് ഉപയോഗ അനുമതി ലഭിച്ചു. ഏത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് എന്ന് ചോദിച്ചാൽ 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഇപ്പോൾ ഇൻകോവാക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ഉപയോഗ അനുമതി ലഭിക്കുന്ന ആദ്യത്തെ കോവിഡ് നാസൽ വാക്സിൻ ആണ്. ഇന്ത്യയിൽ ഇതുവരെ മൂക്കിലൂടെ നൽകാൻ കഴിയുന്ന ഒരു വാക്സിൻ ഒന്നും അനുമതി ലഭിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ആദ്യമായതുകൊണ്ട് കൃത്യമായിട്ട് അതിൻ്റെ പേര് പഠിച്ചു നോക്കണം. റീസെൻ്റായിട്ട് ജെംകോവാക്ക് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അത് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ജെംകോവാക്കിൻ്റെ പ്രത്യേകത, ഏത് സ്ഥാപനമാണത് വികസിപ്പിച്ചെടുത്തത്? ആ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം ഒന്ന് കമൻ്റ് ചെയ്യുക. ജെംകോവാക്കിൻ്റെ അതിൻ്റെ പ്രത്യേകത എന്താണ്, അതുപോലെ തന്നെ അത് വികസിപ്പിച്ച കമ്പനിയുടെ പേരെന്താണ്, ഈ രണ്ട് കാര്യങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം. അപ്പോൾ ഈ US സെൻറ് ലൂയിസ് സർവകലാശാലയാണ് ഇതിൻ്റെ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത്. ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഭാരത് ബയോടെക് മൂക്കിലൂടെ നൽകാൻ കഴിയുന്ന ഇൻകോവാക് എന്ന വാക്സിൻ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കും. അടുത്ത ചോദ്യം, 2022 സെപ്റ്റംബർ മാസം കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഇന്ത്യയിലെ 14,500 സ്കൂളുകൾ നവീകരിക്കാനുള്ള പദ്ധതി ഏതാണ്? റീസെൻ്റായിട്ട് കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ 14,500 സ്കൂളുകൾ നവീകരിക്കാനുള്ള ഒരു പദ്ധതി അംഗീകാരം നൽകിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് PM ശ്രീ. PM ശ്രീ എന്നാണ് ആ പദ്ധതിയുടെ പേര്. അത് സ്കൂളുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്, ബേസിക്കായിട്ട് അത് അറിഞ്ഞിരിക്കാം. അപ്പോൾ PM ശ്രീ എന്ന പദ്ധതി ഇന്ത്യയിലെ 14,500 സ്കൂളുകൾ നവീകരിക്കാനുള്ള പദ്ധതിയാണ്. അപ്പോൾ PM ശ്രീയുടെ ഫുൾ ഫോം PM സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ PM ശ്രീ സ്കീം. അപ്പോൾ റീസെൻ്റായിട്ടാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. 27,360 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് ഈ ഒരു പദ്ധതിക്ക്. റീസെൻ്റായിട്ട് ഒരു വാർത്ത ഉണ്ടായിട്ടുണ്ട്, അതിൽ നിന്നാണ് ഈ ചോദ്യം എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുള്ള നവീന അധ്യയന രീതി മറ്റ് കാര്യങ്ങളൊക്കെ നടപ്പാക്കിക്കൊണ്ട് ഒരു മാതൃകാ സ്കൂളുകൾ വികസിപ്പിക്കുക എന്നാണ് ഈ PM ശ്രീ എന്ന സ്കീമിൻ്റെ ലക്ഷ്യം. അത് പ്രധാനമായിട്ട് ഓർത്ത് നോക്കുക, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുക ഈ സ്കൂളുകളിൽ, തിരഞ്ഞെടുത്ത സ്കൂളുകളിൽ, അതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി അതിൽ പറയാനുള്ളത്, ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്, ഇതൊരു സെൻട്രലി സ്പോൺസർഡ് സ്കീമാണ്, പക്ഷേ അതിൻ്റെ കോസ്റ്റ് സ്പ്ലിറ്റിംഗ് നടക്കുന്നത് 60% 60:40% അതായത് 60% കേന്ദ്ര സർക്കാരും 40% സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആണ് വഹിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ബജറ്റാണ് 27,360 കോടി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ കേന്ദ്ര സർക്കാർ നൽകാൻ പോകുന്നത് 18,128 കോടി രൂപ സെൻട്രലി സ്പോൺസേർഡ് ആണ്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇതാണ് PM ശ്രീ പദ്ധതി, സ്കൂളുകൾ നവീകരിക്കുന്ന പദ്ധതിയാണ്. ബ്രിട്ടനിൽ ആഭ്യന്തര സെക്രട്ടറിയായി നിയമിതയായ ഇന്ത്യൻ വംശജ, ഉത്തരം സുവല്ല ബ്രവർമാനാണ്. റീസെൻ്റായിട്ട്
സുവല്ല ബ്രവർമയൻ ഏത് രാജ്യത്തെ ആഭ്യന്തര സെക്രട്ടറി ആയിട്ടാണ് നിയമിതയായത്? ഇങ്ങനെയും ചോദ്യം വരാം. കാരണം ഇത് ഇന്ത്യൻ വംശജയായതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യം PSC ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സുവല്ല ബ്രവർമൻ ബ്രിട്ടനിൽ ആഭ്യന്തര സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓർത്തു പോകുക, ഇന്ത്യൻ വംശജയായതുകൊണ്ട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ സുവല്ല ബ്രവർമാനെ പോലീസ്, കുടിയേറ്റം എന്നീ ചുമതലകളാണ് ബ്രിട്ടനിൽ വഹിക്കാൻ പോകുന്നത്. അപ്പോൾ ബ്രിട്ടനിൽ ആഭ്യന്തര സെക്രട്ടറി ആകുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ്. ഇതിനു മുൻപ് പ്രീതി പട്ടേൽ ആഭ്യന്തര സെക്രട്ടറി പദവി വഹിച്ച മറ്റൊരു ഇന്ത്യൻ വംശജയാണ്. അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. ഇനി പത്രക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യം, അതിന് പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ കാര്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ട് ബ്രിട്ടനിലൊരു വനിതാ പ്രധാനമന്ത്രി ചുമതലയേറ്റത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലിസ്ട്രസ്. അപ്പോൾ അദ്ദേഹം ചുമതലയേറ്റതിന് ശേഷമാണ് പ്രധാനപ്പെട്ട പദവികളിൽ ഇന്ത്യൻ വംശജരും കറുത്ത വംശജരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം കൂടി അറിഞ്ഞിരിക്കുക. പുതിയ പ്രധാനമന്ത്രി ലിസ്ട്രസ് എന്ന വനിതയാണ്. ഇനി പ്രീതി പട്ടേലിന് ശേഷമാണ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി ഇതൊരു പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട പോസ്റ്റിൽ പദവി വഹിക്കുന്ന ഇന്ത്യൻ വംശജനാണ് അലോക് ശർമ്മ. അദ്ദേഹം UN കാലാവസ്ഥാ വ്യതിയാന സമ്മിറ്റ് അഥവാ COP26 പ്രസിഡന്റായിട്ട് ചുമതല വഹിക്കുന്ന വ്യക്തിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നിയമനം നടന്നത് ഒരു ആദ്യമായിട്ട് ഒരു കറുത്ത വംശജൻ ബ്രിട്ടന്റെ ധനകാര്യ സെക്രട്ടറി ചുമതലയിൽ എത്തിയിട്ടുണ്ട്. ഗാന വംശജനായിട്ടുള്ള ക്വാസി കെവാർട്ടെങ് ആണ്. അപ്പോൾ അദ്ദേഹം ബ്രിട്ടന്റെ ധനകാര്യ സെക്രട്ടറി ആകുന്ന ആദ്യ കറുത്ത വംശജനാണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അത് റീസെൻ്റായിട്ട് വന്നിട്ടുള്ള കുറച്ച് നിയമനമാണ്. അതിൽ സുവല്ല ബ്രവർമാനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ആഭ്യന്തര സെക്രട്ടറി ആണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, 2022 സെപ്റ്റംബർ മാസം യുനെസ്കോ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ലേണിംഗ് സിറ്റീസ് അഥവാ GNLC പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഇവയെല്ലാമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് മൂന്ന് സ്ഥലങ്ങൾ, ഇന്ത്യയിലിപ്പോൾ നിലവിൽ മൂന്ന് സ്ഥലങ്ങൾ മാത്രമേ GNLC പട്ടികയിലുള്ളൂ. അങ്ങനെ മൂന്ന് സ്ഥലങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടു, അതിൽ രണ്ടെണ്ണം കേരളമാണ് എന്ന് കൂടി അറിഞ്ഞിരിക്കാം. അപ്പോൾ ഏതൊക്കെയാണ് സ്ഥലങ്ങൾ? തൃശ്ശൂർ, നിലമ്പൂർ, വാറങ്കൽ. ഈ മൂന്ന് സ്ഥലങ്ങളാണ് യുനെസ്കോയുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ലേണിംഗ് സിറ്റീസ് എന്ന് പറഞ്ഞ പട്ടികയിലേക്ക് ഉൾപ്പെട്ടത്. അപ്പോൾ സമഗ്രമായിട്ടുള്ള പഠന മേഖലയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്ന നഗരങ്ങളെയാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ GNLC പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് മൂന്ന് സ്ഥലങ്ങൾ ഇവയെല്ലാം എന്നാണ് ഞാൻ ഓപ്ഷൻ പറഞ്ഞുള്ളത്. അപ്പോൾ മൂന്നെണ്ണം പഠിച്ചു നോക്കുക, തൃശ്ശൂർ, നിലമ്പൂർ, വാറങ്കൽ. ഇനി യുനെസ്കോ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ലേണിംഗ് സിറ്റീസ്, അതിൻ്റെ പട്ടിക റീസെൻ്റ് ആയിട്ടാണ് പുതുക്കിയത്. ഒരുപാട് കേന്ദ്രങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇന്ത്യയിൽ നിന്ന് മൂന്ന് കേന്ദ്രങ്ങളാണ്. ഏകദേശം 44 രാജ്യങ്ങളിൽ നിന്നായിട്ട് 77 നഗരങ്ങൾ GNLC പട്ടികയിൽ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, എഡ്യൂക്കേഷൻ മേഖല, ലേണിംഗ് മേഖലയിൽ അത് പ്രാവർത്തികമാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച, തദ്ദേശീയമായിട്ട് പങ്കുവഹിച്ച സ്ഥലങ്ങളെ, നഗരങ്ങളെയാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്, റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി 77 പുതിയ മെമ്പർമാർ ഇതിൽ വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ടോട്ടൽ ഇപ്പോൾ ഈ പട്ടികയിൽ 294 കേന്ദ്രങ്ങളുണ്ട്. 77 രാജ്യങ്ങളിൽ നിന്നായിട്ട് ഇതുവരെ 294 കേന്ദ്രങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇന്ത്യയിൽ നിന്ന് മൂന്ന് സ്ഥലങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്, കേരളത്തിൽ നിന്നുള്ള തൃശ്ശൂരും നിലമ്പൂരും തെലങ്കാനയിലെ വാറങ്കൽ, മൂന്ന് സ്ഥലങ്ങൾ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ ഇന്ത്യൻ നഗരങ്ങൾ ഈ പട്ടികയിൽ ഇടം പിടിക്കുന്നത്. അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി അതിൽ മറ്റൊരു പ്രത്യേകത, നിലമ്പൂരിനുണ്ട്. ഈ യുനെസ്കോ ലേണിംഗ് സിറ്റീസ് നെറ്റ്വർക്കിൽ ഉൾപ്പെട്ട ഏറ്റവും ജനസംഖ്യ കുറവുള്ള നഗരമാണ് നിലമ്പൂർ. ഇതുവരെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ 100,000 താഴെ വരുന്ന ജനസംഖ്യ കാറ്റഗറൈസ് ചെയ്ത് നോക്കുമ്പോൾ നിലമ്പൂരാണ് മാത്രമേ അതിൽ ലിസ്റ്റുള്ളൂ. നിലമ്പൂരിലെ പോപ്പുലേഷൻ ഏകദേശം 56,000 സംതിങ് ആണ് അതിലെ പോപ്പുലേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ GNLC പട്ടികയിൽ ഉൾപ്പെട്ടതിൽ ഏറ്റവും ജനസംഖ്യ കുറവുള്ള നഗരം കൂടിയാണ് നിലമ്പൂർ. അപ്പോൾ ആ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റാണ് ഈ മൂന്ന് നഗരങ്ങളെ GNLC പട്ടികയിലേക്ക് നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ അത് റീസെൻ്റായിട്ട് അപ്രൂവൽ ചെയ്തു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്, യുനെസ്കോയുടെ മേധാവി നിലവിൽ ആരാണ്? യുനെസ്കോയുടെ ഡയറക്ടർ ജനറൽ നിലവിൽ ആരാണ്? ആ ഉത്തരം കൂടി ഒന്ന് കമൻ്റ് ചെയ്യുക, യുനെസ്കോയുടെ DG. അടുത്ത ചോദ്യം, 2022 സെപ്റ്റംബർ മാസം
ഇന്ത്യൻ കരസേനാ മേധാവിക്ക് ഏത് രാജ്യത്തെ ആർമിയുടെ ഓണററി ജനറൽ പദവി നൽകിയാണ് ആദരിച്ചത്? ഉത്തരം നേപ്പാളാണ്. നേപ്പാളിലെ ആർമിയുടെ ഓണററി ജനറൽ പദവി റീസെൻ്റ് ആയിട്ട് ഇന്ത്യൻ കരസേനാ മേധാവിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് വരാൻ ചോദിക്കാൻ സാധ്യത കാണുന്ന ചോദ്യം, ഒന്ന് സിമ്പിളായിട്ട് ഇന്ത്യൻ കരസേനാ മേധാവി ആരാണെന്ന് ചോദിക്കാം. ഇപ്പോൾ ഞാൻ ചോദിച്ച പോലെ തന്നെ ഏത് രാജ്യത്തെ ജനറൽ ആർമി ജനറൽ പദവിയാണ് ഇന്ത്യൻ കരസേനാ മേധാവിക്ക് നൽകിയത്? ആ രണ്ട് ചോദ്യങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ നേപ്പാൾ പ്രസിഡന്റ് ബിന്ദ്യാദേവി ഭണ്ഡാരിയാണ് റീസെൻ്റായിട്ട് ഇന്ത്യൻ കരസേനാ മേധാവിക്ക് നേപ്പാളി ആർമിയുടെ ഓണററി ജനറൽ പദവി നൽകി ആദരിച്ചത്. അപ്പോൾ ആ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി കരസേനാ മേധാവി ആരാണ് എന്ന് ചോദിച്ചാൽ മനോജ് പാണ്ഡെയാണ് നിലവിൽ കരസേനാ മേധാവി. ഇനി ഈ ഒരു ഓണററി ജനറൽ പദവി കാലാകാലങ്ങളായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. ഇരു രാജ്യങ്ങളും ഇരു രാജ്യത്തെ സൈനിക മേധാവികൾക്ക് അതത് രാജ്യങ്ങളുടെ ഓണററി പദവി നൽകുന്നുണ്ട്. ഏറ്റവും റീസെൻ്റായിട്ട് ഇപ്പോൾ നേപ്പാളിലെ സൈനിക മേധാവിക്ക് ഇന്ത്യ 2021 നവംബർ മാസം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. ഇനി നേരത്തെ ആ പറഞ്ഞ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഒരുപാട് പേർക്ക് അത് ലഭിച്ചിട്ടുണ്ട്. ഇനി അത് ആദ്യമായിട്ട് ലഭിച്ചത് ആരാണ് എന്ന് വെച്ചാൽ ജനറൽ കെ എം കരിയപ്പക്കാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ലഭിച്ചത് 1950 കെ എം കരിയപ്പക്കാണെന്ന് അറിഞ്ഞിരിക്കാം. ഇനി അതിൽ പറയാനുള്ളത് ലെഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ റീസെൻ്റായിട്ടാണ് അദ്ദേഹം ഇന്ത്യയുടെ കരസേനാ മേധാവിയായി ചുമതലയേറ്റത്. ഇന്ത്യയുടെ 29th കരസേനാ മേധാവിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, എഞ്ചിനീയർ കോറിൽ നിന്ന് കരസേനാ മേധാവിയാകുന്ന ആദ്യ വ്യക്തി കൂടിയാണ് മനോജ് പാണ്ഡെ. എഞ്ചിനീയറിംഗ് കോറിൽ നിന്നുള്ള ആദ്യത്തെ കരസേനാ മേധാവി. അപ്പോൾ ആ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എയർ ഫോർ ബ്ലൂ സ്കൈസ് ഏത് ദിവസമാണ്? ഉത്തരം 7th. ഇത് ലൈറ്റ് പൊല്യൂഷനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദിനമാണ്. റീസെൻ്റ് ആയിട്ട് UNന്റെ നേതൃത്വത്തിൽ ആചരിക്കുന്ന ദിനമാണ്. ഇതുവരെ PSC ഒന്നും ഇത് ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എയർ ഫോർ ബ്ലൂ സ്കൈസ് 7th ആചരിക്കുന്നത്. അപ്പോൾ 2020 ആണ് ആദ്യമായിട്ട് ഈ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥ, ആരോഗ്യം, വായു ശുചിത്വം ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് യു എൻ ഈ ഒരു ദിനം ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ 2019 December UNന്റെ പൊതുസമ്മേളനത്തിലാണ് ആ ഒരു തീരുമാനം വന്നത്. അങ്ങനെ 2020 ആചരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിൽ എക്സ്ട്രാ പറയാനുള്ള ഒരു കാര്യം, ഈ വർഷത്തെ തീം ദ എയർ വി ഷെയർ എന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. മുതൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്നാണ്? ഇന്റർനാഷണൽ ലിറ്ററസി ഡേ 8th. September 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. PSC മുൻപ് ചോദിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് 8th അറിഞ്ഞിരിക്കുക. ഇനി അതിൽ പറയാനുള്ളത്, യുനെസ്കോ 1966 September 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. അങ്ങനെ ആദ്യത്തെ സാക്ഷരതാ ദിനം 1967 ആഘോഷിച്ചു. അപ്പോൾ ആ ഒരു കാര്യം, രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞത് ട്രാൻസ്ഫോമിംഗ് ലിറ്ററസി ലേണിംഗ് സ്പേസസ്. ട്രാൻസ്ഫോമിംഗ് ലിറ്ററസി ലേണിംഗ് സ്പേസസ്. അടുത്തത് അന്താരാഷ്ട്ര സുഡോക്കു ദിനം. ഒരു കായിക വിനോദമാണ്, അതായത് ഒരു പസിൽ ഗെയിമാണ് സുഡോക്കു. അതിൻ്റെ അന്താരാഷ്ട്ര ദിനം 9th അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുക. സുഡോക്കു എന്നാൽ ഒറ്റ അക്കം എന്നാണ് അർത്ഥം വരുന്നത്. 1 മുതൽ 9 അക്കങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു പസിൽ ഗെയിമാണ്. 81 ചതുരങ്ങളാണ് ഈ സുഡോക്കുവിൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾ പലരും ഈ ഒരു പസിൽ ഗെയിം കളിക്കുന്നവരായിരിക്കും, ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ ഓഗസ്റ്റ് മാസം കറണ്ട് അഫെയ്സിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ സുഡോക്കു എന്ന് പറഞ്ഞ പസിൽ ഗെയിം പോപ്പുലറൈസ് ചെയ്തൊരു വ്യക്തിയാണ് മാക്കി കാജി. അദ്ദേഹം അതിൻ്റെ സുഡോക്കുവിൻ്റെ സൃഷ്ടാവ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഗോഡ് ഫാദർ ഓഫ് സുഡോക്കു എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് മാക്കി കാജി. അദ്ദേഹം 2021 ഓഗസ്റ്റ് മാസമാണ് അന്തരിച്ചത്. അപ്പോൾ ഈ ഒരു സുഡോക്കു ഗെയിം ആദ്യമായിട്ട് വന്നത് അദ്ദേഹം പ്രസിദ്ധീകരിച്ച നിക്കോലി എന്ന് പറഞ്ഞ ഒരു പസിൽ മാസികയാണ്. അത് ജപ്പാനിലിറങ്ങിയ ആദ്യത്തെ പസിൽ മാഗസിനാണ്. അതിലാണ് ആദ്യമായിട്ട് സുഡോക്കു എന്ന് പറഞ്ഞ പസിൽ ഗെയിം വന്നത്, 1984. അപ്പോൾ ആ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. സുഡോക്കു
ദിനം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിൽ പറയാനുള്ളത്. അതിൽ എക്സ്ട്രാ ഒരു കാര്യം ചേർത്തിട്ടുള്ളത്, September 9 മറ്റൊരു ദിനം കൂടിയുണ്ട്, ഇന്റർനാഷണൽ ഡേ ടു പ്രൊട്ടക്ട് എഡ്യൂക്കേഷൻ ഫോർ അറ്റാക്ക്, എഡ്യൂക്കേഷൻ ഫ്രം അറ്റാക്ക്, അതായത് വിദ്യാഭ്യാസം മറ്റ് ആക്രമണം നിന്നും വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാനുള്ള ഒരു അന്താരാഷ്ട്ര ദിനമാണ് ഇത്. UN നേതൃത്വത്തിൽ ആചരിക്കുന്ന ദിനമാണ് September 9 തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ പൂർത്തിയായി. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി 5 മോക്ക് ടെസ്റ്റ് ചോദ്യമാണ്. അപ്പോൾ ആദ്യ ചോദ്യം ഇതാണ്, ഈ വർഷം ഓഗസ്റ്റ് മാസം ഏത് ബഹിരാകാശ ടെലിസ്കോപ്പാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിൻ്റെ ചിത്രം റീസെൻ്റായിട്ട് പകർത്തിയത്? ഈ വർഷം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം 2022 ജേതാവ്. ഈ വർഷം സ്വന്തം നാട്ടിൽ 100 ടെസ്റ്റ് കളിക്കുന്ന ആദ്യ താരം എന്ന നേട്ടം കൈവരിച്ചതാരാണ്? 2022 ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ വേദി എവിടെയാണ്? അപ്പൊ 5 ചോദ്യങ്ങളായിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.